ജനുവരി 17 ഈജിപ്തിലെ വിശുദ്ധ അന്തോണി. സന്യാസികളുടെ പിതാവായ വിശുദ്ധ അന്തോണി 251 ഈജിപ്തിലെ ഒരു ധനിക കുടുംബത്തിലാണ് ജനിച്ചത്. നീ പരിപൂർണനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിനക്കുള്ള സകലതും വിറ്റ് ദരിദ്രർക്ക് കൊടുത്ത ശേഷം എന്നെ അനുഗമിക്കുക എന്ന വചനം വിശുദ്ധ അന്തോണിയുടെ ജീവിതത്തെ സ്വാധീനിച്ചു. തൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് തൻ്റെ ഏക സഹോദരിക്ക് നൽകാനുള്ളത് നൽകിയതിന് ശേഷം ബാക്കി മുഴുവൻ വിറ്റ് ദരിദ്രർക്ക് നൽകി. പിന്നീട് അദ്ദേഹം നൈൽ നദിക്ക് സമീപമുള്ള വിജനപ്രദേശത്ത് പോയി പ്രാർത്ഥനയിൽ മുഴുകി ഏകാന്ത ജീവിതം നയിച്ചു. അന്തോണിയുടെ വിശുദ്ധി തിരിച്ചറിഞ്ഞ ധാരാളം ആളുകൾ അദ്ദേഹത്തെ കാണുവാനും പ്രസംഗങ്ങൾ കേൾക്കുവാനുമായി എത്തിയിരുന്നു. സുവിശേഷങ്ങളെ അടിസ്ഥാനമാക്കിയാണ് അദ്ദേഹം പ്രസംഗിച്ചിരുന്നത്. വിശുദ്ധ അന്തോണിയുടെ പ്രാർത്ഥനയാൽ മാറാ രോഗങ്ങൾ പോലും സുഖപ്പെട്ടു. അന്തോണിയുടെ ജീവിതശൈലി അനുകരിച്ച് ധാരാളം ആളുകൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായി. അവർക്കായി നൈൽ നദിയുടെ തീരത്ത് 2 ആശ്രമങ്ങൾ അദ്ദേഹം പണിതു. ഏകാന്ത ജീവിതം ആഗ്രഹിച്ചിരുന്ന അദ്ദേഹം മറ്റൊരു വനത്തിലേക്ക് പോയി അവിടെ 40 വർഷം ജീവിച്ചു. എന്നാൽ അവിടെയും വിശ്വാസികൾ അദ്ദേഹത്തെ തേടി വരികയും ശിഷ്യന്മാരാവുകയും ചെയ്തു. അവർക്കായി 1 ആശ്രമം കൂടി അദ്ദേഹം പണിതു. 60-ാമത്തെ വയസ്സിൽ അലക്സാണ്ട്രിയയിലേക്ക് പോയ വിശുദ്ധൻ അവിടെ മതമർദ്ദനത്തിന് വിധേയരായി വേദന അനുഭവിച്ച് കഴിയുന്നവരുടെ ഇടയിൽ പ്രവർത്തിക്കുകയും ആര്യൻ പാഷണ്ടികളെ ക്രിസ്തുമതത്തിലേക്ക് കൊണ്ടുവരാൻ പരിശ്രമിക്കുകയും ചെയ്തു. പ്രാർത്ഥനയും ഉപവാസവും പ്രായച്ചിത്ത പ്രവൃത്തികളും വഴി എപ്പോഴും ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിച്ചിരുന്ന ഒരു വിശുദ്ധനായിരുന്നു അദ്ദേഹം. 356 തൻ്റെ 105-ാമത്തെ വയസ്സിലാണ് വിശുദ്ധൻ ഇഹലോകവാസം വെടിഞ്ഞ് ദൈവസന്നിധിയിലേക്ക് യാത്രയായത്. ദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് ദൈവത്തെ കേൾക്കുന്നത് എന്ന് പഠിപ്പിച്ച ഈജിപ്തിലെ വിശുദ്ധ അന്തോണിയെപ്പോലെ നമ്മുടെ ജീവിതത്തിലും ദൈവസ്വരം തിരിച്ചറിയുവാനുള്ള അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധരായ സകലരുമേ സ്വർഗനിവാസികൾ സകലരുമേ.